രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയതിന്റെ വീഡിയോ പുറത്തുവന്നതിനു പിന്നാലെ മണിപ്പൂരിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ ദാരുണ സംഭവങ്ങളാണ് പുറത്തുവരുന്നത്. കാക്ചിങ് ജില്ലയിലെ സെറൌ എന്ന ഗ്രാമത്തിൽ അന്തരിച്ച സ്വാതന്ത്ര്യസമര സേനാനിയുടെ 80-കാരിയായ ഭാര്യയെ അക്രമികൾ വീടിനുള്ളിലിട്ട് ജീവനോടെ ചുട്ടുകൊന്നുവെന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. സെറൌ പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. APJ അബ്ദുൾ കലാം രാഷ്ട്രപതിയായിരിക്കെ ആദരിച്ച സ്വാതന്ത്ര്യസമര സേനാനിയായ അന്തരിച്ച എസ് ചുരാൻ സിംഗിന്റെ ഭാര്യയെയാണ് അക്രമികൾ വീട്ടിൽ പൂട്ടിയിട്ട ശേഷം ചുട്ടുകൊന്നത്. 80-കാരിയായ ഇബേ തോമ്പി വീടിനുള്ളിലിരിക്കുമ്പോൾ അക്രമികൾ വീട് പുറത്തുനിന്ന് പൂട്ടിയ ശേഷം തീയിടുകയായിരുന്നു. ഓടിപ്പോയ കുടുംബാംഗങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും വീട് പൂർണ്ണമായി കത്തിനശിച്ചിരുന്നുവെന്ന് ഇബേ തോമ്പിയുടെ കൊച്ചുമകൻ പ്രേംകാന്ത പറഞ്ഞു. മുത്തശ്ശിയെ രക്ഷിക്കാൻ ശ്രമിച്ച തനിക്ക് നേരെ അക്രമികൾ വെടിവെച്ചുവെന്നും തലനാരിഴിക്കാണ് രക്ഷപ്പെട്ടതെന്നും പ്രേംകാന്ത പറയുന്നു. ഓടി രക്ഷപ്പെട്ടോളൂ, പിന്നീട് എന്നെ രക്ഷിക്കാൻ തിരിച്ചു വരണമെന്ന് മുത്തശ്ശി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതായിരുന്നു അവരുടെ അവസാന വാക്കുകൾ. തിരിച്ചെത്തിയപ്പോൾ മുത്തശ്ശിയുടെ തലയോട്ടിയും കുറച്ച് അസ്ഥികളും മാത്രമാണ് അവശേഷിച്ചത്. വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ മുത്തശ്ശൻ APJ അബ്ദുൾ കലാമിനൊപ്പം നിൽക്കുന്ന ചിത്രം നശിക്കാതെ ലഭിച്ചുവെന്നും പ്രേംകാന്ത പറഞ്ഞു. പുലർച്ചെ 2 മണിയോടെയാണ് അക്രമികൾ എത്തിയതെന്ന് ഇബേ തോമ്പിയുടെ മരുമകൻ പറഞ്ഞു. ഞങ്ങളോട് ഓടി രക്ഷപ്പെട്ട ശേഷം പിന്നീട് ആരെയെങ്കിലും തന്റെ രക്ഷയ്ക്കായി അയക്കാനാണ് അവർ പറഞ്ഞത്. ഞങ്ങളോടി MLA വീട്ടിലാണ് എത്തിയത്. വെടിവയ്പ് തുടർന്നതിനാൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 6 മണിയായപ്പോഴാണ് കുറച്ചുപേർ ചേർന്ന് ഇബേ തോമ്പിയെ രക്ഷിക്കാനായി പോയത്. അപ്പോഴേക്കും വീട് പൂർണ്ണമായി അഗ്നി വിഴുങ്ങിയിരുന്നുവെന്നും മരുമകൻ പറഞ്ഞു. സെറൌവിൽ വൻ അക്രമവും വെടിവയ്പുമുണ്ടായ May 28 സംഭവമുണ്ടായത്. ഇംഫാലിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ് ഏറെ പ്രകൃതിരമണീയമായിരുന്ന സെറൌ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. May 3 കലാപം ആരംഭിച്ചതിനു ശേഷം ഇവിടെ തീവച്ച് നശിപ്പിച്ചതും ഭിത്തികളിൽ വെടിയേറ്റതുമായ വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മെയ്ദേ കുക്കി സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായ ഗ്രാമങ്ങളിൽ ഒന്നാണിത്.